നമസ്തേ, ഞാൻ ശിവൻ, പാല, ബിർലൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2021 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കേരള എൻട്രൻസ് കമ്മീഷൻ തയ്യാറാക്കിയ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള കേരളത്തിലെ MBBSൻ്റെയും BDSൻ്റെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ആരംഭിച്ചിരിക്കുന്നു. 29-ാം തീയതി വൈകുന്നേരം വരെയാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള അവസരം. കേരള മെഡിക്കലിൻ്റെ ഈ 1-ാം ഘട്ടത്തിൽ MBBSഉം BDSഉം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ 10 MBBS മെഡിക്കൽ കോളേജുകളും 19 സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ ദന്തലിൻ്റെ BDSൻ്റെ 6 ഗവൺമെൻറ് കോളേജുകളും 19 സെൽഫ് ഫിനാൻസിങ് ദന്തൽ കോളേജുകളുമാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഫിഷറീസ്, സിദ്ധ, യുനാനി പോലെയുള്ള പുതിയ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ അലേഡ് കോഴ്സുകൾ മറ്റൊരു സമയത്ത് മെഡിക്കൽ MBBSൻ്റെയും BDSൻ്റെയും അലോട്ട്മെൻറ്റിന് ശേഷം മറ്റൊരു നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് പിന്നീട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാം. ഇപ്പോൾ MBBSഉം BDSഉം കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും അത് ഗവൺമെൻറ് തലത്തിലായാലും സെൽഫ് ഫിനാൻസിങ് തലത്തിലായാലും നിർബന്ധമായും 29-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് CE.Kerala.GOV.in എന്ന വെബ്സൈറ്റ് വഴി ഓപ്ഷനുകൾ ഫില്ല് ചെയ്തിരിക്കണം. ഓൾ ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമായി നമുക്കറിയാം, കേരളത്തിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഏതൊക്കെ കോളേജുകളും കോഴ്സുകളും ആ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അവ നമ്മുടെ ഓപ്ഷൻ ഉൾപ്പെടുത്തുവാൻ ഒരവസരമേ ഉള്ളൂ. ഓൾ ഇന്ത്യ കോട്ടയിൽ 4 അലോട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യുവാനും എപ്പോൾ വേണമെങ്കിലും പുതിയ ഓപ്ഷൻ കൊടുക്കാനും അവസരമുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ 1-ാം ഘട്ടത്തിൽ മാത്രമേ കോളേജുകൾ ഉൾപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, നമുക്ക് ഗവൺമെൻറ് മേഖലയിലുള്ള MBBS ആണ് താല്പര്യം. ഗവൺമെൻറ് മേഖലയിൽ കിട്ടാതെ പോയാൽ മാത്രമേ സെൽഫ് ഫിനാൻസിങ് ആഗ്രഹിക്കുന്നുള്ളൂ എങ്കിൽ പോലും 1-ാം ഘട്ടത്തിൽ തന്നെ നമ്മൾ ഗവൺമെൻറ് MBBSഉം സെൽഫ് ഫിനാൻസിങ് MBBSഉം ഉൾപ്പെടുത്തണം. കേരളത്തിൻ്റെ 1-ാം ഘട്ടവും 2-ാം ഘട്ടവും നോക്കിയിട്ട് പിന്നീട് സെൽഫ് ഫിനാൻസിങ് കോളേജ് നോക്കാം എന്ന് വിചാരിച്ചാൽ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ അങ്ങനെ സാധിക്കുകയില്ല. ഏറ്റവും അവസാനം നടക്കുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിൽ വേക്കൻസി ഉള്ള കോളേജുകളിൽ നമുക്ക് പുതിയതായി ആഡ് ചെയ്യാൻ അവസരം ലഭിച്ചേക്കാം. പക്ഷേ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ നിയമം അനുസരിച്ച് അലോട്ട്മെൻറ്റ് രീതികളിൽ ഗവൺമെൻറ് MBBSന് ശേഷം സെൽഫ് ഫിനാൻസിങ് MBBSഓ അല്ലെങ്കിൽ അതിനുശേഷം ഗവൺമെൻറ് BDSഓ അല്ലെങ്കിൽ അതിനുശേഷം സെൽഫ് ഫിനാൻസിങ് BDSഓ ഏതെങ്കിലും ഒരു കോഴ്സിന് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ ഈ 2021-22 അധ്യയന വർഷത്തിൽ നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധമായും 29-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തിരിക്കണം. പക്ഷേ ഒരു ഗുണമുണ്ട്, ഇതിൽ നമുക്ക് അഡ്മിഷൻ കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഗവൺമെൻറ് മേഖലയിൽ കിട്ടാനുള്ള നമ്മളുടെ സാധ്യതയോ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് നമുക്ക് മാറാനുള്ള സാധ്യതയോ നഷ്ടപ്പെടുകയില്ല. ഇവിടെ നമുക്ക് സെൽഫ് ഫിനാൻസിങ് MBBS കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഓൾ ഇന്ത്യയുടെ 4 തലത്തിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS കിട്ടിയാൽ നമുക്ക് 1 രൂപ പോലും നഷ്ടപ്പെടുത്താതെ അങ്ങോട്ട് മാറാം. കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് BDSഓ ഗവൺമെൻറ് BDSഓ കിട്ടിയാൽ കേരളത്തിൻ്റെ തുടർന്നുള്ള അലോട്ട്മെൻറ്റ് നടപടികളിലാണെങ്കിലും നമുക്ക് ഗവൺമെൻറ് തലത്തിലൊരു വേക്കൻസി വന്നാൽ സെൽഫ് ഫിനാൻസിങ് MBBSലൊരു വേക്കൻസി വന്നാൽ അങ്ങോട്ട് മാറുന്നതിന് യാതൊരു തടസ്സവുമില്ല. നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓപ്ഷനിൽ ഹയർ ഓപ്ഷനിലോട്ട് മാറുവാൻ യാതൊരു തടസ്സവും കേരളത്തിലില്ല. അതുപോലെ തന്നെ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഏത് അലോട്ട്മെൻറ്റിലാണെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സീറ്റിലോട്ട് മാറുവാനും യാതൊരു തടസ്സവും ഇല്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് നമുക്ക് ഈ 2021-22 അധ്യയന വർഷത്തിൽ ഏറ്റവും ആഗ്രഹമുള്ള ഏറ്റവും പ്രയോറിറ്റി അനുസരിച്ചുള്ള കോളേജുകളുടെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതൊന്നും നമുക്ക് ലഭിച്ചില്ല എങ്കിൽ നമുക്ക് പോകാൻ താല്പര്യമുള്ള ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ വരെ 29-ാം തീയതി 5 മണിക്കുള്ളിൽ നിർബന്ധമായും കൊടുക്കണം. അങ്ങനെ കൊടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അർഹതയുള്ളൊരു സീറ്റ് കിട്ടാതെ പോവുകയില്ല എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി കാണും. കേരള എൻട്രൻസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷനിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ജൂലൈ മാസത്തിൽ നമ്മൾ CE.Kerala.GOV.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപ്ലൈ ചെയ്യുകയും നമുക്ക് അർഹതയുള്ള റിസർവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. നമ്മുടെ പ്രൊഫൈലിൽ ഇപ്പോൾ നമ്മുടെ റാങ്കും
നമുക്ക് അർഹതയുള്ള റിസർവേഷനെല്ലാം ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ് നമ്മൾ ഈ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതും. അങ്ങനെ കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കേരള മെഡിക്കൽ റാങ്ക് തയ്യാറാക്കിയിരിക്കുന്ന എല്ലാവർക്കും ഈ ഓപ്ഷനിൽ പങ്കെടുക്കാം. ഇത് ഈ ഓപ്ഷൻ പ്രകാരം നമുക്ക് MBBSഉം BDSഉമേ 29-ാം തീയതി വൈകുന്നേരം വരെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കി അഗ്രികൾച്ചർ പോലുള്ള അലൈഡ് കോഴ്സുകൾ മറ്റൊരു നോട്ടിഫിക്കേഷനിലൂടെ MBBS BDS പ്രവേശനത്തിന് ശേഷം നടക്കുകയും നമുക്ക് ആ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് ഓപ്ഷൻ MCC സൈറ്റിൽ നമുക്കറിയാമായിരുന്നു രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് ഉണ്ടായിരുന്നു. നമ്മളുടെ നീറ്റിൻ്റെ ഡീറ്റെയിൽസും നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഏതൊക്കെ ഓപ്ഷനുകൾ നമുക്ക് വേണം MBBS ഓൾ ഇന്ത്യ തലത്തിലെ എയിംസ് ഡീംഡ് കോളേജുകൾ നേഴ്സിംഗ് അങ്ങനെയുള്ള നമുക്ക് ഏതൊക്കെ കൗൺസിലിൽ പങ്കെടുക്കണം അങ്ങനെയുള്ളൊരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ആദ്യമുണ്ടായിരുന്നു. അതിനൊരു ഫീ പേയ്മെൻറ്റും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മളോട് ചോയ്സ് ഫില്ലിങ്ങിന് MCC അനുവദിച്ചതെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അങ്ങനെ ഇല്ല. നമ്മൾ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ 90% ചെയ്തു കഴിഞ്ഞതാണ്. ഇനി ആകെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പറും കേരളയുടെ ആപ്ലിക്കേഷൻ നമ്പറും കേരളയുടെ പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുകയും നമുക്ക് വേണ്ട പ്രയോറിറ്റി ഓർഡർ സേവ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ സെക്ഷൻ മാത്രമേ ഉള്ളൂ. രജിസ്ട്രേഷനോ ഫീ പേയ്മെൻറ്റോ അലോട്ട്മെൻറ്റിന് മുമ്പില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രം, നമ്മൾ കേരള അലോട്ട്മെൻറ്റിൽ നിലനിൽക്കുന്നുവെങ്കിൽ മാത്രം ഫീസ് അടച്ചാൽ മതിയാകും. ഫീസ് അടച്ചില്ല എങ്കിൽ തുടർന്നുള്ള ഒരു കോളേജിലും ഒരു കോഴ്സിനും നമ്മളെ പരിഗണിക്കുകയും ഇല്ല. January 24 മുതൽ 29-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് CE.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി MBBSനും BDSൻ്റെയും മുഴുവൻ കോളേജുകൾക്കും ഓപ്ഷൻ കൊടുക്കുവാനുള്ള അവസരം. പിന്നീട് ഈ കോളേജുകൾ ഒരലോട്ട്മെൻറ്റിലും ഉൾപ്പെടുകയുമില്ല. February 2 നമ്മുടെ കേരള മെഡിക്കൽ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏത് കോളേജാണ് അലോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാവുന്നത്. 3-ാം തീയതി മുതൽ 7-ാം തീയതി വൈകുന്നേരം 4 മണി വരെ, അത് അവധി ദിവസമാണെങ്കിൽ പോലും കോളേജുകൾ വർക്ക് ചെയ്യും. 7-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ ഏത് കോളേജിലാണോ നമുക്ക് അഡ്മിഷൻ കിട്ടിയത് ആ കോളേജിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും സഹിതം മുഴുവൻ തുകയും, സെൽഫ് ഫിനാൻസിങ് MBBSഓ BDSഓ ഒക്കെ ആണെങ്കിൽ മുഴുവൻ തുകയും അടച്ച് നമ്മൾ അഡ്മിഷൻ ഉറപ്പാക്കേണ്ടതുമാണ്. അങ്ങനെ 7-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് പ്രകാരം ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ തുകയും ഫീസ് അടച്ച് സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത് അഡ്മിഷൻ എടുത്തെങ്കിൽ മാത്രമേ തുടർന്ന് നമ്മളെ കേരളയിൽ പരിഗണിക്കുകയുള്ളൂ. ഒരലോട്ട്മെൻറ്റും നമുക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിൻ്റെ 2-ാം ഘട്ടത്തിലും 3-ാം ഘട്ടത്തിലും നമ്മളെ പരിഗണിക്കും. അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഫീസ് അടച്ച് ചേർന്നിരിക്കണം. 7-ാം തീയതി കോളേജുകാരെ നോൺ ജോയിനിങ് റിപ്പോർട്ടുകൾ കേരള എൻട്രൻസ് കമ്മീഷൻക്ക് ഫോർവേഡ് ചെയ്യും. എത്ര കോളേജുകളിൽ വേക്കൻസി ഉണ്ട് എന്നുള്ളതൊക്കെ ആ സമയത്ത് എൻട്രൻസ് കമ്മീഷൻ അറിയിക്കേണ്ട സമയമാണ്. സ്റ്റേറ്റ് മെറിറ്റ് SM എന്ന കാറ്റഗറിയിൽ ജനറൽ വിഭാഗവും OBC വിഭാഗവും SC വിഭാഗവും ST വിഭാഗവും എല്ലാം ഉൾപ്പെടെയുള്ള ജനറൽ റാങ്കിൽ നിന്ന് 50% കുട്ടികളെ ഓരോ കോളേജിലും ഓരോ കോഴ്സിനും എടുക്കും. 50% സ്റ്റേറ്റ് മെറിറ്റ് ആയിരിക്കും. ഇതിൽ റാങ്ക് മാത്രമേ നോക്കുകയുള്ളൂ. നമ്മളുടെ പ്രിഫറൻസ് ഓർഡറിൽ, നമ്മളുടെ ചോയ്സിൽ എല്ലാ കുട്ടികളെയും ആദ്യത്തെ 1-ാമത്തെ ചോയ്സ് മുതൽ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടാൻ അർഹതയുണ്ടോ എന്നാണ് നോക്കുന്നത്. നമ്മൾക്ക് ഏത് റിസർവേഷനുള്ള കാറ്റഗറി ആണെങ്കിലും നമ്മളെ ആദ്യം നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ തരാൻ പറ്റുമോ എന്ന് നോക്കും. അതിനുശേഷം നമുക്ക് ഏതൊക്കെ റിസർവേഷൻ ഉണ്ടോ, നമുക്ക് എക്സ് സർവീസ് ഉണ്ടാകാം, OBCയുടെ റിസർവേഷൻസ് ഉണ്ടാകാം, സ്പോർട്സ് കോട്ട ഉണ്ടാകാം, PWD കോട്ട ഉണ്ടാകാം, ഒരാൾക്ക് തന്നെ ഒന്നിലധികം റിസർവേഷൻസ് ഉണ്ടാകാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോ ഓപ്ഷനിലും നമുക്ക് ഏതൊക്കെ തരത്തിൽ അഡ്മിഷൻ തരാൻ സാധിക്കുമെന്ന് നോക്കും. 1-ാമത്തെ ഓപ്ഷനിൽ നമ്മളെ സ്റ്റേറ്റ് മെറിറ്റിൽ പരിഗണിക്കും. അത് കഴിഞ്ഞ് ഇതിൽ ഏതെങ്കിലും ഒരു റിസർവേഷൻ ഉണ്ടോ നോക്കും, ഇല്ലെങ്കിൽ സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടോ നോക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2-ാമത്തെ ചോയ്സിനകത്ത് സ്റ്റേറ്റ് മെറിറ്റിൽ തരാമോ നോക്കും, വീണ്ടും ഈ റിസർവേഷൻ പരിഗണിക്കും. അങ്ങനെ ഓരോ ഓപ്ഷനിലും നമ്മളെ ജനറലായിട്ടാണെങ്കിലും മൈനോറിറ്റി ആയിട്ടാണെങ്കിലും നമ്മളെ പരിഗണിക്കും. അപ്പോൾ ക്രിസ്ത്യൻ മൈനോറിറ്റിയുള്ള ഒരാൾ ഗവൺമെൻറ് MBBS ആണ് ആദ്യം വെക്കുന്നതെങ്കിൽ ഗവൺമെൻറ് MBBS കഴിഞ്ഞിട്ട് 11, 12, 13, 14 എന്ന് നമ്മൾ ജൂബിലിയും പുഷ്പഗിരിയും കോലഞ്ചേരിയും അമലിയൊക്കെ വെക്കുമ്പോൾ ജൂബിലിയുടെ മെറിറ്റ് സീറ്റ് ഓരോ ഓപ്ഷനാണ്. 11 എന്ന് പറഞ്ഞ് നമ്മൾ ജൂബിലിയുടെ മെറിറ്റ് വെക്കുന്നു. മൈനോറിറ്റി സീറ്റ് നമ്മൾ 12 എന്ന് പറഞ്ഞ് വെക്കുന്നു. അപ്പം
ക്രിസ്ത്യൻ ന്യൂനപക്ഷമുള്ള ആൾക്കാർ, ക്രിസ്ത്യൻ ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്നവർ, എ സി കാറ്റഗറിയിലുള്ളവർ, ഈ രണ്ട് ചോയ്സും കൊടുക്കണം. അവർ ജൂബിലി കോലഞ്ചേരി അമലയുടെ മെറിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ജൂബിലി കോലഞ്ചേരി അമല എന്ന് പറഞ്ഞ് ന്യൂനപക്ഷ സീറ്റുകൾ വെക്കാൻ പോയി കഴിഞ്ഞാൽ ഈ മെറിറ്റെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ ന്യൂനപക്ഷം നോക്കുകയുള്ളൂ. അതിന് പകരം ജൂബിലിയാണ് നിങ്ങൾ ആദ്യം വെക്കുന്നതെങ്കിൽ ജൂബിലിയുടെ മെറിറ്റ് വെക്കുന്നു, ജൂബിലിയുടെ മൈനോറിറ്റി വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അമലയാണ് വെക്കുന്നതെങ്കിൽ അമലയുടെ മെറിറ്റ് വെക്കുന്നു, അമലയുടെ മൈനോറിറ്റി വെക്കുന്നു. അതുപോലെ തന്നെ കോലഞ്ചേരി വെക്കുന്നു, കോലഞ്ചേരിയുടെ മൈനോറിറ്റി വെക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻ ക്രമീകരിക്കാം. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഒ ബി സി നോൺ ക്രിമിനലിയർ ആയിട്ടുണ്ടെങ്കിലും ക്രിമിനലിയർ ആണെങ്കിലും നിങ്ങളെ സ്റ്റേറ്റ് മെറിറ്റിലും ഒ ബി സി ആയിട്ടും ഒ ബി സി നോൺ ക്രിമിനലിയറെ പരിഗണിക്കും. അല്ലാത്ത ക്രിമിനലിയറുകാരെ സ്റ്റേറ്റ് മെറിറ്റിലും മൈനോറിറ്റി മെറിറ്റിലും പരിഗണിക്കും. ഒ ബി സി നോൺ ക്രിമിനലുകാരെയും മൈനോറിറ്റിയിലും പരിഗണിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ എം ഇ എസ് വെക്കുന്നുണ്ടെങ്കിൽ എം ഇ എസിൻ്റെ മെറിറ്റും കാണും, എം ഇ എസിൻ്റെ ന്യൂനപക്ഷ കോളേജും കാണും. ഇത് രണ്ടും അടുത്തടുത്ത് വെക്കാം. ട്രാവൻകൂറിൻ്റെ വെക്കാം, അസീസിയുടെ വെക്കാം, അല്ലസറിൻ്റെ വെക്കാം. അപ്പം അവിടെ നിങ്ങൾ ഓപ്ഷൻ ക്രമീകരിക്കുമ്പോൾ എല്ലാ കോളേജും കഴിഞ്ഞിട്ടേ ന്യൂനപക്ഷ കോളേജിൽ വെക്കാവൂ എന്നില്ല. ഈ കോളേജുകൾ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത്, അവിടെ അതിന് ശേഷം നിങ്ങൾക്ക് ന്യൂനപക്ഷ കോളേജുകളുടെ ഓപ്ഷനും ആവശ്യാനുസരണം ഉൾക്കൊള്ളിക്കാം. നമുക്ക് റിസർവേഷൻസ് ഉണ്ട്. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും എസ് സി എസ് ടി വിഭാഗം തഹസീൽദാർ എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് നമ്മൾ കേരളയിൽ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിന് പ്രത്യേകിച്ച് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഈഴവായെന്നോ മുസ്ലിംന്നോ ന്യൂനപക്ഷ സീറ്റെന്നോ എൻ ആർ ഐ എന്നോ ഒന്നും കൊടുക്കണ്ട. നമുക്ക് അർഹതപ്പെട്ടതെല്ലാം നമ്മുടെ കേരള പ്രൊഫൈലിലുണ്ട്. ഇനി നമ്മൾ നമ്മളുടെ നിർദ്ദേശാനുസരണമുള്ള ഓപ്ഷൻ കൊടുക്കുക, സേവ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ ഓപ്ഷനിലും നമ്മളെ പരിഗണിച്ചുകൊള്ളും. അങ്ങനെ നമുക്ക് റിസർവേഷൻ അനുസരിച്ചാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അഡ്മിഷൻ ചെല്ലുമ്പോൾ കേരളയുടെ സൈഡിൽ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും കൂടെ കൊണ്ടു ചെന്നിരിക്കണം. ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് എത്ര സീറ്റുകളാണ് ഈ വർഷം ഉള്ളതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അലോട്ട്മെൻ്റ് സമയത്ത് February 2 മുമ്പായിട്ടത് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് എസ് സി വിഭാഗവും എസ് ടി വിഭാഗവും ഒ ഇ സി വിഭാഗവും ഉണ്ട്. നമുക്കറിയാം കേരളയുടെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ്റെ നേരെ ഫീസുണ്ട്. ഓരോ കോളേജിൻ്റെയും എം ബി ബി എസ് ആണെങ്കിലും ബി ഡി എസ് ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും ആ ഓപ്ഷൻ്റെ നേരെ തന്നെ അവിടെ കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറുകൾ കാണാം, ട്യൂഷൻ ഫീ കാണാം. ഒ ഇ സി വിഭാഗത്തിനും എസ് സി വിഭാഗത്തിനും എസ് ടി വിഭാഗത്തിനും ട്യൂഷൻ ഫീസ് ഇല്ലായിരിക്കും. അവർക്ക് ടോക്കൺ ഡിപ്പോസിറ്റുകൾ മാത്രം 1000 രൂപ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനർത്ഥം അവർക്ക് ഫീസ് ഇല്ല എന്നാണ്. അപ്പോൾ നമുക്ക് ഒ ഇ സി അർഹതപ്പെട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചോയ്സിനകത്ത് ഫീസ് കാണുകയില്ല. നേരെ മറിച്ച് നമുക്ക് ഒ ഇ സി ആയിരുന്നു, പക്ഷേ നമ്മളുടെ ചോയ്സിൽ ഇപ്പോൾ ഫീസ് ഉണ്ടെങ്കിൽ അർത്ഥം നമ്മുടെ സർട്ടിഫിക്കറ്റിൽ എന്തോ അപാകത ഉണ്ടായിരുന്നു, നമുക്കത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്യൂഷൻ ഫീസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ 1 രൂപ പോലും ട്യൂഷൻ ഫീസ് കൊടുക്കാതെ പഠിക്കുകയും ചെയ്യാം. ന്യൂനപക്ഷ സീറ്റുകളിലോട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ ഉൾക്കൊള്ളിക്കാൻ മറന്നു പോകരുത്. അത് നിങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ ആർ ഐ സ്റ്റാറ്റസ്, എൻ ആർ ഐ സ്റ്റാറ്റസ് കേരളയുടെ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ ആർ ഐ കാറ്റഗറി റാങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഓപ്ഷൻ തൊട്ടെല്ലാം വെക്കാം. അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് മാത്രമേ വെക്കുന്നുള്ളൂ, സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ മാനേജ്മെൻറ്റ് വെക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു 5 or 6 സെൽഫ് ഫിനാൻസിങ് മാനേജ്മെൻറ്റിൽ കിട്ടിയിട്ട് അതിന് താല്പര്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മാനേജ്മെൻറ്റിന് താല്പര്യമില്ല. നിങ്ങൾക്ക് ഈ ആദ്യം കൊടുത്തതിൻ്റെ എൻ ആർ ഐ സീറ്റുകൾ വെക്കാം. അവിടെ നമ്മൾ ന്യൂനപക്ഷ സീറ്റ് വെച്ചതുപോലെ ജൂബിലി കഴിഞ്ഞിട്ട് ജൂബിലിയുടെ എൻ ആർ ഐ, കോലഞ്ചേരി കഴിഞ്ഞിട്ട് കോലഞ്ചേരിയുടെ എൻ ആർ ഐ വെക്കണമെന്ന് നിർബന്ധമില്ല. അവിടെ ഫീസ് സ്ട്രക്ചറിലുള്ള വ്യത്യാസമുണ്ട്. മറ്റേത് ന്യൂനപക്ഷമാണെങ്കിൽ അവിടെ ഫീസിന് വ്യത്യാസമില്ല. 6.78 ആണെങ്കിൽ 2 സീറ്റിനും 6.78 തന്നെയാണ്. പക്ഷേ എൻ ആർ ഐക്ക് മാനേജ്മെൻറ്റിന് 6.78 എൻ ആർ ഐക്ക് 20 ലക്ഷവുമാണ് ഫീസ്. അപ്പം 20 ലക്ഷം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഒരു 10 കോളേജിൽ മാനേജ്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിലായിരിക്കും ചിലപ്പം നമ്മൾ എൻ ആർ ഐ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ എൻ ആർ ഐ കൊടുക്കേണ്ടത് ചിലപ്പം അവസാന ഭാഗത്താണ്. അവിടെ നമ്മൾ ഫീസ് നോക്കിയിട്ട് നമ്മളെക്കൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ളത് ഏതാണോ. അപ്പം നോർമലി ആണെങ്കിൽ 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെയും മാനേജ്മെൻറ്റ് സീറ്റുകൾ കൊടുത്തു കഴിഞ്ഞിട്ടേ പിന്നീട് നമ്മൾ എൻ ആർ ഐ സീറ്റുകൾ സാധാരണ വെക്കാറുള്ളൂ. പക്ഷേ എൻ ആർ ഐ സീറ്റ് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ എൻ ആർ ഐ എന്നുള്ള ഓപ്ഷൻ തന്നെ 20 ലക്ഷം എന്ന് കാണുന്ന ഓപ്ഷൻ നിർബന്ധമായും നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അല്ലാതെ നമ്മൾ ഗൂഗിളോ ബിലീവേഴ്സോ സീറ്റ് നമ്മൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മാനേജ്മെൻറ്റ് സീറ്റ് ഓപ്ഷൻ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് എൻ ആർ ഐ സ്റ്റാറ്റസ് ഉണ്ട്, ഗൂഗിളും ബിലീവേഴ്സും അല്ലെങ്കിൽ ഈ 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഏതെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ ജനറലായിട്ടും എൻ ആർ ഐ ആയിട്ടും പരിഗണിക്കുകയില്ല. എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ളവർ എൻ ആർ ഐയുടെ ഓപ്ഷൻ പ്രത്യേകം കൊടുത്തിരിക്കണം. എത്ര കോളേജുകൾ നിങ്ങൾ എൻ ആർ ഐ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത്രയും കോളേജുകളുടെ മാനേജ്മെൻറ്റ് കൊടുത്താലും ഇല്ലെങ്കിലും എൻ ആർ ഐ വേണമെന്നുണ്ടെങ്കിൽ എൻ ആർ ഐ സീറ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കണം.
നിർബന്ധമാണ്. കാരണം പിന്നീട് ഒരു അവസരം ഇല്ല, 29-ാം തീയതിക്ക് ശേഷം പിന്നീട് എൻ ആർ ഐ സീറ്റുകൾ ആഡ് ചെയ്യാനൊരു അവസരം ഇല്ല. അപ്പോൾ എൻ ആർ ഐ സീറ്റ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനേജ്മെൻറ്റ് എവിടം വരെ വെക്കുന്നോ, 19 കോളേജ് 19 കോളേജ്, 10 കോളേജ് പത്ത് കോളേജ്, അത് കഴിഞ്ഞിട്ട് എൻ ആർ ഐ ഓപ്ഷൻസ് എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം എൻ ആർ ഐയുടെ ഓപ്ഷൻ ഉൾക്കൊള്ളിച്ചിരിക്കണം. ഗവൺമെൻറ് എം ബി ബി എസിന് ഈ വർഷം 27,580 രൂപയാണ് വാർഷിക ഫീസ്. ദന്തൽ കോളേജുകളിൽ 25,380 രൂപയാണ് വാർഷിക ഫീസ്. ഒ ഇ സി എസ് സി എസ് ടി വിഭാഗങ്ങൾ ഇവിടെയും 1 രൂപ പോലും അടയ്ക്കേണ്ടതായിട്ടില്ല. ഈ വർഷം ആദ്യമായി സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസിൻ്റെ ഫീസ് സ്ട്രക്ചർ ഉൾപ്പെടെയുള്ളവയാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്. കഴിഞ്ഞ വർഷമൊക്കെ ഫീസ് എത്രയാണെന്ന് പോലും അറിയില്ലാതെയായിരുന്നു ആൾക്കാർ ഓപ്ഷൻ കൊടുത്തിരുന്നതെങ്കിൽ, ഭൂരിപക്ഷം കോളേജുകളുടെയും ഫീസ് തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 700,000-ത്തിനടുത്തുള്ളതാണ് ട്യൂഷൻ ഫീസ്. എൻ ആർ ഐക്ക് 20 ലക്ഷവും 1-ോ 2-ോ 3-ോ കോളേജുകളിലെ ഫീസ് തീരുമാനിക്കാനുള്ളൂ എങ്കിലും ഈ 700,000-ത്തിൻ്റെ അടുത്ത് തന്നെയായിരിക്കും അവയുടെ ഫീസും. അതുകൊണ്ട് പേടിക്കാതെ തന്നെ എല്ലാ കോളേജുകളും നമ്മുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്താം. ഈ കോളേജുകളെല്ലാം നമുക്ക് 29-ാം തീയതി വൈകുന്നേരം 5 മണി വരെ മാത്രമേ ഓപ്ഷൻ ഉൾക്കൊള്ളുവാൻ അവസരമുള്ളൂ. ബി ഡി എസിൻ്റെ മാനേജ്മെൻറ്റ് സീറ്റിന് 321,300 രൂപയായിരിക്കും ഫീസ്. അതിൻ്റെ എൻ ആർ ഐക്ക് 600,000 രൂപയായിരിക്കും ഫീസ്. February 2-ാം തീയതി നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി. അത് നമുക്ക് ഗവൺമെൻറ് എം ബി ബി എസ് ആണെങ്കിൽ ആ മുഴുവൻ തുകയും 27,830 രൂപയും നമ്മൾ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഓൺലൈൻ മുഖാന്തരമോ അല്ലെങ്കിൽ സൈറ്റിൽ നിന്ന് കിട്ടുന്ന ചെല്ലാൻ ഉപയോഗിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി മുഴുവൻ തുകയും എൻട്രൻസ് കമ്മീഷണർ കടക്കണം. ഗവൺമെൻറ് എം ബി ബി എസോ ഗവൺമെൻറ് ബി ഡി എസോ ആണെങ്കിൽ മുഴുവൻ തുകയും നമ്മൾ ഓൺലൈനായിട്ടോ പോസ്റ്റ് ഓഫീസ് വഴിയോ അടയ്ക്കണം. സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് ആണ് കിട്ടുന്നതെങ്കിൽ 300,000 രൂപ എൻട്രൻസ് കമ്മീഷണറുടെ പേരിൽ ഓൺലൈനായിട്ടോ പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ അടയ്ക്കാം. എൻ ആർ ഐ എം ബി ബി എസ് ആണ് കിട്ടുന്നതെങ്കിൽ 500,000 രൂപ എൻട്രൻസ് കമ്മീഷണറുടെ പേരിൽ അടയ്ക്കാം. ബാക്കി തുക കോളേജുകളിലാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ 300,000 രൂപയും അല്ലെങ്കിൽ ഈ 500,000 രൂപയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുക ഏത് കോളേജുകളിലാണോ കിട്ടുന്നത് ആ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഒന്നുകിൽ ഡി ഡി ആയിട്ടോ അല്ലെങ്കിൽ ആ കോളേജിൻ്റെ അക്കൗണ്ട് നമ്പർ തരും, അവരുടെ അക്കൗണ്ട് നമ്പറിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യണം. അത് നമ്മൾ 7-ാം തീയതിക്കുള്ളിൽ മുഴുവൻ തുകയും 20 ലക്ഷമാണ് 20 ലക്ഷം, മറ്റേത് 7 ലക്ഷമാണ് 7 ലക്ഷം മുഴുവൻ തുകയും അടച്ച് നമ്മൾ അഡ്മിഷൻ ഉറപ്പാക്കണം. 300,000 രൂപ നമ്മൾ എൻട്രൻസ് കമ്മീഷൻ അടയ്ക്കുന്നു, ബാക്കി 400,000 രൂപ നമ്മൾ കോളേജിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. 20 ലക്ഷം രൂപയിൽ 500,000 രൂപ എൻട്രൻസ് കമ്മീഷണർ പേരിൽ അടയ്ക്കുന്നു, ബാക്കി 15 ലക്ഷം രൂപ കോളേജിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ അവർ പറയുന്ന എമൗണ്ട് ചിലപ്പം 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം, 2 ലക്ഷം രൂപ അവരുടെ ഹോസ്റ്റൽ ഫീസ്, ഡ്രസ്സ്, സ്റ്റഡി മെറ്റീരിയൽ, ബിൽഡിംഗ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് പറയും. ആ തുകയും നമ്മൾ അഡ്മിഷന് പോകുമ്പോൾ കരുതിയിരിക്കണം. ബി ഡി എസിൻ്റെ മാനേജ്മെൻറ് സീറ്റോ എൻ ആർ ഐ സീറ്റോ ആണ് കിട്ടുന്നതെങ്കിൽ 100,000 രൂപ എൻട്രൻസ് കമ്മീഷന്റെ പേരിലും ബാക്കിയുള്ള തുക കോളേജിൻ്റെ പേരിലും നമ്മൾ അടയ്ക്കേണ്ടതാണ്. എല്ലാ വർഷവും കുറച്ച് കുട്ടികൾക്കെങ്കിലും സംഭവിക്കാനുള്ള കാര്യം, നമ്മൾ എം ബി ബി എസ് ബി ഡി എസ് കോഴ്സുകളിലേക്ക് ഈ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭ്യമായിട്ടുള്ള കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ ഓപ്ഷൻസും ഇപ്പോൾ തന്നെ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനിയൊരു അവസരം ഉണ്ടാവുകയില്ല. പുതിയ കോളേജോ കോഴ്സോ അനുവദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവ ഉൾപ്പെടുത്താൻ അനുവദിക്കുകയുള്ളൂ. അലോട്ട്മെൻറ്റ് തീയതിക്കുള്ളിൽ പ്രവേശനം നേടിയില്ലെങ്കിൽ 7-ാം തീയതിക്കകം നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടും. എൻ ആർ ഐ സീറ്റ് ആയിരിക്കാം, മാനേജ്മെൻറ്റ് സീറ്റ് ആയിരിക്കാം, ബി ഡി എസ് ആയിരിക്കാം. നമ്മുടെ ഓപ്ഷൻ കൊടുത്തതിനനുസരിച്ച് നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി. ഇനി ഈ കേരള അലോട്ട്മെൻറ്റ് നിലനിൽക്കണമെങ്കിൽ നിർബന്ധമായും 7-ാം തീയതിക്കുള്ളിൽ ആ കോളേജിൽ മുഴുവൻ പൈസ അടച്ച് ചേർന്നിരിക്കണം. ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മളെ കേരളയിൽ പരിഗണിക്കുകയില്ല. ഏറ്റവും അവസാനം വരുന്ന 1-ോ 2-ോ സീറ്റിന് വേണ്ടി നടക്കുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിൽ മാത്രമേ നമ്മളെ പിന്നീട് പരിഗണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ നേറ്റിവിറ്റി പ്രകാരം നമ്മളുടെ റിസൾട്ട് തടഞ്ഞു വെച്ചിട്ടുള്ളവർക്കും ഓപ്ഷൻ കൊടുക്കാനുള്ള അർഹതയുണ്ട്. അവരുടെ നേറ്റിവിറ്റി ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യുന്ന പ്രശ്നം അവർക്ക് ഈ 29-ാം തീയതി വരെ ഓപ്ഷൻ കൊടുക്കുകയും 2-ാം തീയതി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും ചെയ്യാം. 10 കോളേജുകളാണ് പുതിയതായിട്ടുള്ള കോളേജുകൾ, നോട്ടിഫിക്കേഷനിൽ വന്നിട്ടില്ല. 10 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും 19 സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളും 6 ദന്തൽ കോളേജുകളും 19 സെൽഫ് ഫിനാൻസിങ് ബി ഡി എസിൻ്റെ കോളേജുകളുമാണ് ഈ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരള എൻട്രൻസ് കമ്മീഷൻ്റെ ഈ വെബ്സൈറ്റ് CE.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്. MCSEയുടെ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത പോലെയോ പേയ്മെൻറ്റോ ഇല്ല. ലോഗിൻ ചെയ്യുന്നു, ഓപ്ഷൻസ് എൻ്റർ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫൈൽ പേജിൽ നമ്മൾ കയറുകയായി. പ്രൊഫൈൽ റിസൾട്ട്, ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഡാറ്റ ഷീറ്റ് എന്നുണ്ട്. ഈ ഡാറ്റ ഷീറ്റ് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ കൊണ്ടുചെല്ലേണ്ടതാണ്.
ഇനി ഇതുകൂടാതെ നമുക്കൊരു അലോട്ട്മെന്റ് മെമ്മോയും കിട്ടും, ഏത് കോളേജിൽ കിട്ടി എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടതെന്നുള്ളത്. അപ്പം ഡേറ്റ ഷീറ്റ് എല്ലാവരും നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. അതിനകത്ത് കേരള മെഡിക്കൽ റാങ്കും നമുക്ക് ഏതൊക്കെ റിസർവേഷൻ ഉണ്ടെന്നുള്ളത് അതിനകത്തുണ്ട്. ഇത് കൂടാതെ അലോട്ട്മെന്റ് മെമ്മോയും നമ്മൾ അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം ഫെബ്രുവരി 2nd എടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഡേറ്റ ഷീറ്റ് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചാൽ മതിയാകും. പ്രൊഫൈലിനകത്ത് നമുക്ക് ഏതൊക്കെ റിസർവേഷൻസ് കിട്ടിയിട്ടുണ്ട്, ജനറൽ ആണോ, ഒ ബി സി ആണോ, എസ് സി എസ് ടി, സ്പോർട്സ്, പി ഡബ്ല്യു ഡി, എക്സ് സർവീസ്മെൻ്റ്, ഏതൊക്കെ റിസർവേഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ പ്രൊഫൈൽ വഴി വ്യക്തമാണ്. ഈ പ്രൊഫൈലിനനുസരിച്ച് നമ്മൾ നമുക്ക് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തോളും. നമ്മൾ പ്രത്യേകിച്ച് ഈഴവാന്നോ എക്സ് സിന്നോ എസ് ടിന്നോ എക്സ് സർവീസ്മെൻ്റിനോ ഒന്നും കൊടുക്കേണ്ടതില്ല. നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ മാത്രം കൊടുത്താൽ മതിയാകും. നമ്മളെ ഈ കിട്ടുന്ന എല്ലാ റിസർവേഷനും അനുസരിച്ച് നമുക്ക് ഓരോ ഓപ്ഷനും നോക്കിയിട്ട് നമുക്കൊരു അലോട്ട്മെൻറ്റ് തരും. നമുക്കൊരു സീറ്റ് തന്നിട്ടേ നമ്മുടെ അടുത്തയാളെ പരിഗണിക്കുക പോലും ഉള്ളൂ. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പം ഇത് MCCയുടെ സൈറ്റ് പോലെ നമുക്കിപ്പോൾ കൂടുതൽ ഓപ്ഷൻസുകളൊന്നുമില്ല. 10 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും 19 സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജും 6 ദന്തലും 19 BDSഉം ആകെയുള്ളൂ. നമുക്ക് കോളേജിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട്. ബിർലൻ പാല .org എന്ന നമ്മളുടെ വെബ്സൈറ്റിൽ അനൗൺസ്മെൻറ്റിനകത്ത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ഉണ്ട്. 2020 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട്. ഗവൺമെൻറ് MBBS, സെൽഫ് ഫിനാൻസിങ് MBBS, ഗവൺമെൻറ് BDS, സെൽഫ് ഫിനാൻസിങ് BDS, നാലിൻ്റെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ബിർലൻ പാല .org എന്ന വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. കേരളയുടെ സൈറ്റിൽ കൺസോളിഡേറ്റഡ് റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ വർഷത്തേതുണ്ട്. അത് നോക്കി നമുക്ക് നമ്മുടെ പ്രയോറിറ്റി നമുക്ക് പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുക്കാം. ഇവിടെ നമുക്ക് MBBS ആണ് ആദ്യം വേണ്ടതെങ്കിൽ MBBS എന്ന് കൊടുക്കുന്നു. ഗവൺമെൻറ് കോളേജുകളാണ് കാണേണ്ടതെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ നിന്ന് കാണുന്നു. 10 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ നമ്മുടെ ലിസ്റ്റിൽ വരും. നമുക്ക് ഏത് കോളേജാണോ നമ്മുടെ പ്രയോറിറ്റിയിൽ അതനുസരിച്ച് സേവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഇത് നമ്മളുടെ അവൈലബിൾ ഓപ്ഷൻസ്, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഓപ്ഷൻസായി മാറും, നമ്മളുടെ പ്രയോറിറ്റി ഓർഡറായി മാറും. ഇവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളുടെ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് നമ്മളുടെ കിട്ടാൻ നമുക്ക് റാങ്ക് അനുസരിച്ച് കിട്ടുമോ കിട്ടുകയല്ലേ എന്നുള്ളതാ. നമുക്ക് കോളേജിൽ ചേരാൻ ഏറ്റവും താല്പര്യമുള്ള കോഴ്സായിരിക്കണം ഒന്നാമത് കിടക്കുന്നത്. പിന്നെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഈ 2021-22 കേരള മെഡിക്കൽ റാങ്ക് വെച്ച് നമ്മൾ പോകുന്ന ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ വരെ നമ്മൾ സെലക്ടഡിലോട്ട് മാറിയിരിക്കണം. പിന്നീട് ഈ കിടക്കുന്ന ഓരോ ഓപ്ഷൻസും നമുക്ക് 29th ശേഷം സെലക്ട് ചെയ്യാൻ നിർവാഹമില്ല. നമ്മൾ നമ്മളുടെ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നു, അത് സേവ് ആകുന്നു. നമ്മൾ 10 ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണുള്ളത്, 10 മെഡിക്കൽ കോളേജുകളെ നമ്മൾ സെലക്ട് ചെയ്തു. എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ പ്രയോറിറ്റി കൊടുത്തു. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് കഴിഞ്ഞ വർഷം പോയ റാങ്ക് ഓർഡർ അനുസരിച്ച് നമുക്ക് പോയി വരാനുള്ള ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പ്രയോറിറ്റി ഇവിടെ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഓപ്ഷൻസിനെ നമ്മളുടേതായിട്ടുള്ള ഓപ്ഷൻ ആക്കി മാറ്റി ഇവിടെ നമ്മൾ സേവ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ കേരള എൻട്രൻസ് കമ്മീഷൻ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ ഓപ്ഷൻ ഉൾപ്പെടുത്തി. ഇനി നമ്മൾ വേറെ സെൻഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ഇമെയിൽ അയയ്ക്കുക, എൻട്രൻസ് കമ്മീഷനൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തയക്കുക ഒന്നും ചെയ്യേണ്ടതില്ല. ഓപ്ഷൻസ് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് സെൽഫ് ഫിനാൻസിങ് MBBS ആണ് വേണ്ടതെങ്കിൽ ഇവിടെ നമ്മൾ മാനേജ്മെൻ്റ് എന്ന് കൊടുക്കുന്നു. സെൽഫ് ഫിനാൻസിങ് MBBS വന്നു. അപ്പം ആദ്യം എനിക്ക് ഗവൺമെൻറ് MBBS ആയിരുന്നു താല്പര്യം, അതുകൊണ്ട് ഗവൺമെൻറ് MBBS കൊടുത്തു. ഇനി എനിക്ക് സെൽഫ് ഫിനാൻസിങ് MBBS ആയിരുന്നു താല്പര്യമെങ്കിൽ സെൽഫ് ഫിനാൻസിങ് MBBS കൊടുക്കുന്നു. ഇവിടെയും നമ്മൾ BDSൻ്റെ ഓപ്ഷൻ മാറിപ്പോകരുത്. ഇവിടെ നമ്മൾ MBBS എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇവിടെ. അപ്പം മാറിപ്പോകാനുള്ള സാഹചര്യം ഇല്ല എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കുക. MBBS BDS എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചേക്കുക. എന്നിട്ട് നമ്മളുടെ പ്രയോറിറ്റി അനുസരിച്ച് കോളേജുകൾ സെലക്ട് ചെയ്യുന്നു. എനിക്ക് ഈ വർഷം പോകാനുള്ള ഏറ്റവും ലീസ്റ്റ് ഓപ്ഷൻ വരെ ഞാൻ ഉൾപ്പെടുത്തി. ഇപ്പം ഞാൻ കോളേജിൻ്റെ പ്രയോറിറ്റി ഞാൻ നോക്കിയില്ല, നിങ്ങളും ജസ്റ്റ് കാണിക്കാനായിട്ട് ഞാൻ വെറുതെ സെലക്ട് ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി ഓർഡർ ഇവിടെ സേവ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്യാൻ മറക്കരുത്. സേവ് ചെയ്തെന്നുള്ളതിന് ഉറപ്പെന്താണ്? നമ്മൾ ഓപ്ഷൻ കൊടുത്തു, അത് എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ സേവ് ആയെന്നുള്ളതിന് ഉറപ്പെന്താണ്? പ്രിൻ്റ് ഓപ്ഷൻ ലിസ്റ്റ്. ഓരോ പ്രാവശ്യവും 29th വൈകുന്നേരം 5 വരെ നമുക്ക് ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുമുള്ള അർഹതയുണ്ട്. ഓരോ പ്രാവശ്യം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴും സേവ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് ഓപ്ഷൻ എടുത്തിട്ട് ഗവൺമെൻറ് തന്നെയല്ലേ, MBBS അല്ലേ, അല്ലെങ്കിൽ BDS അല്ലേ, നമ്മൾ ഉദ്ദേശിച്ച കോഴ്സ് അല്ലേ, നമ്മളുടെ കോളേജിൻ്റെ ഓർഡർ കറക്റ്റ് അല്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. പ്രിൻ്റ് ഓപ്ഷൻ എടുത്ത് നമ്മൾ കൈ വെച്ച ഏറ്റവും അവസാനം സേവ് ചെയ്ത
പ്രിന്റ് ഓപ്ഷൻ എടുത്ത് കൈവെച്ച് നമ്മളിൽ ഒരു തെളിവില്ലാതെ ഞാൻ ഓപ്ഷൻ കൊടുത്തിരുന്നാണ് എനിക്ക് അർഹതപ്പെട്ടതിന് കിട്ടി അല്ലെ എന്നേക്കാളും അർഹത കുറഞ്ഞവർക്ക് സീറ്റ് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു അർഹതയും ഇല്ല അങ്ങനെ പറയാൻ. ഏറ്റവും അവസാനം സേവ് ചെയ്ത ഓപ്ഷൻസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയോ അല്ലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുകയോ ചെയ്തേക്കണം. പ്രിൻ്റ് ഓപ്ഷൻ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇത് കിട്ടിയാൽ മാത്രമേ എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നമ്മളുടെ ഓപ്ഷൻസ് സേവ് ആയി എന്നുള്ളതിന് ഉറപ്പുള്ളൂ. അതുപോലെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായും നമ്മൾ ലോഗൌട്ട് ചെയ്തിരിക്കണം. ഇത് നമുക്കറിയാം വളരെ എളുപ്പമാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ പേരും പാസ്വേഡും കിട്ടിയാൽ മാത്രം മതി. MCSE സൈറ്റിൽ OTP വരുമായിരുന്നു. കേരള എൻട്രൻസ് കമ്മീഷനൊക്കെ OTPയും ഇല്ല. നമ്മുടെ ആപ്ലിക്കേഷൻ പേരും പാസ്വേഡും കിട്ടുന്ന ആർക്ക് വേണമെങ്കിലും ഇത് റീഅറേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. വെറുതെ ചുമ്മാ സെലക്ട് ചെയ്താൽ മതി, നമ്മുടെ ഓപ്ഷൻസ് എല്ലാം റീഅറേഞ്ച് ആയി പോവും. അതുകൊണ്ട് നിർബന്ധമായും ലോഗൌട്ട് ചെയ്തിരിക്കണം. ഏറ്റവും അവസാനം ചെയ്ത ഓപ്ഷൻസിൻ്റെ പ്രിൻ്റ് ഔട്ട് ഓപ്ഷൻ എടുത്ത് നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കണം. ഇത് മാത്രമേ നമുക്കൊരു തെളിവായിട്ട് ഉള്ളൂ. അപ്പം ഇവിടെ നിന്ന് നമ്മൾ MBBSO BDSO എന്നോ പറയുന്നു, ഗവൺമെൻറ് ആണോ സെൽഫ് ഫിനാൻസിങ് ആണോ എന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് മൈനോറിറ്റി സീറ്റ് ഇല്ല. മൈനോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഡോക്ടർ സോമർവെൽ ആണെങ്കിൽ, ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിൽ സോമർവെല്ലിന് രണ്ട് ഓപ്ഷൻ കാണും. മാനേജ്മെൻറ്റിൽ നിന്നും കാണും, മൈനോറിറ്റിയിൽ നിന്നും കാണും. നമ്മൾ ഇത് രണ്ടും സെലക്ട് ചെയ്യണം. ജൂബിലിയുടെ അവിടെ രണ്ട് ഓപ്ഷനും കാണും. ഇനി മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടിയാണെങ്കിൽ MES അവിടെ രണ്ട് കോളേജ് കാണും, രണ്ട് ഓപ്ഷൻ കാണും. രണ്ടും സെലക്ട് ചെയ്യണം, ഒരേ ഫീസ് നിരക്ക് തന്നെയാണ്. BDSനും ഈ ന്യൂനപക്ഷ സീറ്റുകൾ പുഷ്പഗിരിയിൽ ക്രിസ്ത്യൻസ് വിഭാഗത്തിന് മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്, മൈനോറിറ്റി സീറ്റും ഉണ്ട്. ഇനി NRI എന്നുള്ള കുട്ടിക്കാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പം സെൽഫ് ഫിനാൻസിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻ, ക്രിസ്ത്യൻ ആണെങ്കിൽ മൂന്ന് ഓപ്ഷൻ കാണാം, മാനേജ്മെൻറ്റ് എന്ന് കാണാം, മൈനോറിറ്റി എന്ന് കാണാം, NRI എന്ന് കാണാം. ഇത് മൂന്നും നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് സേവ് ചെയ്തിരിക്കണം. NRI വിഭാഗക്കാർ NRI സീറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 2,000,000 NRI സീറ്റ് ഇവിടെ വന്നെന്ന് ഉറപ്പാക്കണം. അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഫീസ് യാതൊരു കാരണവശാലും മാറിപ്പോകില്ല. ഓരോ കോഴ്സിൻ്റെ ഫീസും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കോഴ്സിൻ്റെ ഫീസ് അറിഞ്ഞിട്ട് കൊടുക്കാം. OEC വിഭാഗമാണെങ്കിൽ ഇവിടെ കാണുകയില്ല. ഇവിടെ ടോക്കൺ ഡിപ്പോസിറ്റ് 1,000 രൂപ എന്ന് മാത്രമേ കാണുകയുള്ളൂ. അവർ യാതൊരുവിധ ട്യൂഷൻ ഫീസും കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പം ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് പ്രയോറിറ്റി ഓർഡർ, മൈനോറിറ്റി സീറ്റ് എങ്ങനെ കൊടുക്കാം, NRI സീറ്റ് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രിൻ്റ് ഓപ്ഷൻ എടുക്ക് വെക്കേണ്ടതിൻ്റെ സാങ്കേതികം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലോഗൌട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ പറഞ്ഞു. ഇത്രയും നിങ്ങൾ 29-ാം തീയതിക്കുള്ളിൽ ചെയ്യുക. February 2-ാം തീയതി അലോട്ട്മെൻറ്റ് വരും. 7-ാം തീയതിക്കുള്ളിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നമ്മൾ കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത നേറ്റിവിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ്, ഇനി വാലിഡേഷൻ ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല, പുതിയതെടുക്കാൻ പോകണ്ട, ആ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണം. MBBSനും BDSനും അഡ്മിഷൻ എടുക്കുന്നവർ കേരള എൻട്രൻസ് കമ്മീഷൻ്റെ 103-ാമത്തെ പേജിലുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വേണം പോകുവാനായിട്ട്. അതുപോലെ വാക്സിനേഷൻ നമ്മുടെ MMR ചിക്കൻ ബോക്സിൻ്റെയും ഹെപ്പറ്റൈറ്റിസിൻ്റെയും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അത് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ അത് കോഴ്സിനിടയ്ക്ക് ചെയ്യാം. ബോണ്ടിൻ്റെ പേപ്പർ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ, നമ്മൾ ഈ കോഴ്സിനിടയ്ക്ക് നിർത്തിപ്പോവുകയില്ല, നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ബോണ്ട് അടവിൻ്റെ ഫീസ് അടച്ചോളാം എന്നുള്ളതിൻ്റെ ബോണ്ട് ആ കോളേജിൽ അഡ്മിഷൻ ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ മാറ്റർ തരും. അത് പിന്നീട് ഒരു 100 രൂപ പത്രത്തിൽ പ്രിൻ്റ് ചെയ്തുകൊണ്ട് പോയാൽ മതിയാകും. അതുപോലെ തന്നെ ഈ വർഷം MCSE വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ കോട്ടയിൽ 29-ാം തീയതി അലോട്ട്മെൻറ്റ് വരികയും February 4-ാം തീയതിക്കുള്ളിൽ ചേരുകയും ചെയ്യണം. കേരള അലോട്ട്മെൻറ്റ് 2-ാം തീയതി വരും. അപ്പം നമുക്ക് കേരളത്തിൻ്റെ സാധ്യതകൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഓൾ ഇന്ത്യയിൽ ചേരാനുള്ള സാവകാശവും ഈ വർഷം എല്ലാ കുട്ടികൾക്കും ലഭിക്കും. കേരള MBBSന്റെയും BDSന്റെയും ഓപ്ഷൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 29-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ സേവ് ചെയ്യണം. കൃത്യമായി ലോഗൌട്ട് ചെയ്യണം. ഓപ്ഷൻ കൊടുത്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. കുറേ അധികം കുട്ടികളെങ്കിലും ഞാൻ ഓപ്ഷൻ കൊടുത്തിരുന്നു, എന്നേക്കായാലും മോശം റാങ്കുള്ള കുട്ടിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഇത്തവണ ഉണ്ടാവരുത്. ഓപ്ഷൻ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ലോഗൌട്ട് നിർബന്ധമായും ചെയ്തിരിക്കണം. 29-ാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. February 2-ാം തീയതി കേരള അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. നമുക്ക് NEET 2021 നിങ്ങളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ ആഗ്രഹമുള്ള കോളേജുകളിൽ നമുക്ക് February 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെ കടന്നു ചെല്ലാം. ബ്രില്ലിയൻ പാല കൂടെ ഉണ്ടായിരുന്നു. ഇനിയും നന്ദി, നമസ്കാരം.